ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഷർട്ട്, ഇതച്ചാച്ചൻ്റെ ഷർട്ടാണ്. ഈ ഷർട്ടിനെ എങ്ങനെ ഇതൊന്ന് മേക്ക് ഓവർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. എൻ്റെ ഷോൾഡറും മീൻസ് ഇതിൻ്റെ കോളറും കളഞ്ഞ് കൈയും കളഞ്ഞ് ഒരു നമുക്കിടാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ആക്കാൻ പറ്റുമോ എന്ന് ഒന്ന് മേക്ക് ഓവർ ചെയ്ത് നോക്കാം. ഇത് സക്സസ് ആവോ എന്നറിയത്തിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീട്ടിലേക്ക് പോയാൽ ഷർട്ട് ഇങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ ഈ തയ്യലൊക്കെ പുറത്ത് കാണുന്ന രീതിയിൽ തിരിച്ചിട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ വേറെ വലിയ പരിഷ്കാര പരിപാടിക്കൊന്നും പോകുന്നില്ല. കാരണം ഈ ഉടുപ്പെന്ന് വെച്ചാൽ എൻ്റെ അളവ് കറക്റ്റാണ്, ഇത് നോക്കിയാൽ കറക്റ്റ് അളവാണ്. അപ്പോൾ എനിക്ക് ഇത്രയും വലിയ പുൽക്കൈ വേണ്ട, ഒന്നത് ചൂടാണ്. അപ്പോൾ ഈ കൈയുടെ ലെങ്ത് ഒന്ന് കുറയ്ക്കാമെന്ന് വെച്ചു. പിന്നെ ഈ ഷോൾഡർ ഒന്ന് നമ്മുടെ കഴുത്തൊന്ന് നമ്മുടെ അളവിനൊന്ന് സെറ്റ് ചെയ്യാം. ഇറക്കവും ഒന്ന് ആക്കി ഒന്ന് തയ്ച്ച് നോക്കാന്ന് വെച്ചാൽ ഇങ്ങനെ കഴുത്തിൻ്റെ ഒരു അളവെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് കട്ട് ചെയ്യാൻ പോണേ. ആദ്യത്തെ ഫസ്റ്റ് ബട്ടൺസിൻ്റെ അവിടം വരെ ഭയങ്കര ഒന്ന് കട്ട് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ഔസറ്റാണ് നിൽക്കുന്നത്. ഇനി ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക്കും വെച്ച് കയ്യിലും ഒന്ന് ഇലാസ്റ്റിക് വെച്ച് നോക്കാം ഏത് രീതിയിലാവും നോക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ഇലാസ്റ്റിക് എടുത്തു. എനിക്ക് ഒന്ന് മീറ്റ് തന്നെ 2 രൂപ എന്ന് തോന്നി ഈ ഇലാസ്റ്റിക്കിൻ്റെ റേറ്റ്. ഒരു കാരണം എന്തിനാ വെച്ചാൽ ഇവിടെ ലൂസായിട്ട് കിടക്കുമല്ലേ. നോക്കി ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്യാം വേണ്ടി ഈ ഒരു അളവെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം വേണ്ട ഇവിടെയും കൂടി ഒന്ന് കയ്യടറ്റോയതേ ഇവിടെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഈ സാധനം ഇങ്ങനെ കയറ്റി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അതൊന്ന് ടൈറ്റായിട്ടെ ഇങ്ങനെ പിടിച്ച് നിൽക്കും. നോക്കാം അങ്ങനെ ആകുമോ എന്ന്. അങ്ങനെ ഒരു ഊഹത്തിൽ ഞാൻ ഒന്ന് തയ്ച്ച് നോക്കുവാണേ. നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഹോൾ പോലെ വേണ്ട. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഇച്ചിരി കട്ട് ചെയ്തു എന്നിട്ട് ഞാൻ ഇങ്ങനെ അങ്ങ് മടക്കി തയ്ക്കും. ഇങ്ങനെ മടക്കി തയ്ച്ചിട്ട് പിന്നെ നമുക്ക് ഈ സാധനം ഇതിൻ്റെ അകത്തൂടെ കയറ്റി ഇടാം. രണ്ട് സൈഡും ഞാൻ അടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ കഴുത്തിൽ ഇലാസ്റ്റിക് വെക്കാന്ന് വെച്ചു. അതിനുവേണ്ടി ഇതിൻ്റെ ഈ കഴുത്തുണ്ടല്ലോ ഈ ഇതിലെ ഈ ഇലാസ്റ്റിക് ഇങ്ങനെ വലിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യാന്ന് വെച്ചേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തി ഇപ്പോൾ ഷർട്ട് അതുകൊണ്ട് ഇച്ചിരി ലൂസ് ആയിരിക്കുമല്ലോ. അപ്പം ഇച്ചിരി വൃത്തിയായിട്ടൊന്ന് കിടക്കട്ടെന്നായിരിക്കും. തയ്ച്ച് നോക്ക എങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ഈ കഴുത്തിൻ്റെ ഇവിടെ ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. ഒറ്റ ഒരു തയ്യലേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതാണ് ഈ കയ്യിലും ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഏത് അവസ്ഥ ഞാൻ ഇതിൻ്റെ മണ്ടയ്ക്ക് തന്നെ ഇട്ട് നോക്കട്ടെ. എൻ്റെ താഴ്വശം ശരിയാക്കണോ വേണ്ടയോ എങ്ങനെയാണ്. ഞാൻ ആദ്യം ഫ്രണ്ട് കൂടി അടിക്കാം, ഒറ്റ ഇതായിട്ട് കൂട്ടി അടിക്കാമെന്നാ കരുതി. പിന്നെ കുഞ്ഞുള്ളതുകൊണ്ട് ഞാൻ കരുതി ഫ്രണ്ട് അടിക്കുന്നില്ല. ഓപ്പണായി കിടക്കട്ടെ, വെച്ച് കിടക്കായി ഒരു സെറ്റായി. ഇപ്പം നമ്മൾ ഈ ഇലാസ്റ്റിക് വെച്ചുകൊണ്ട് ഇങ്ങനെ വേണേലും കയറ്റിയിടാം, ഇങ്ങനെ ഇടാം. എങ്ങനെയും കൈ അവിടെ മുറുക്കമായിട്ട് കിടക്കും. ഈ കഴുത്തിൻ്റെ അവസ്ഥ എന്തുവാന്ന് നോക്കട്ടെ. ഇവിടെ ഒരു ബട്ടൺസിൻ്റെ ഹോൾ, ആദ്യത്തെ ബട്ടൺസിന് മേളിൽ വെച്ചാണ് ഞാൻ കട്ട് ചെയ്തത്. അപ്പം ആ ഒരു ബട്ടൺ ഹോൾ വേസ്റ്റായി പോകാതിരിക്കാൻ വേണ്ടി ഇപ്പം കഴുത്ത് കണ്ടോ ഇങ്ങനെ കിടക്കുന്നുണ്ടേ. ആയിക്കൂടെ നോക്കട്ടെ എങ്ങനെയാണെന്ന് ബട്ടൺസിട്ട്. ഇനി താഴ്വശം ഞാൻ ഓർക്കുന്നത് ഇപ്പം നമ്മുടെ വെളിയിൽ കിടുന്ന സൈസ് ഇതുപോലെ യു പോലെ അടിവശം കട്ട് ചെയ്ത് കിടക്കുന്ന ഷർട്ടായിട്ട്. ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റണോ നേരെ ആക്കണോ നോക്കട്ടെ. ഞാൻ ബട്ടൺസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ആ ശരി, എന്താ ബട്ടൺസ് എല്ലാം ഇട്ടിട്ടുണ്ട്. കൈ ഓക്കെയാണ്, ബാക്ക് സൈഡും കുഴപ്പമില്ല കേട്ടോ. കഴുത്ത് കുഴപ്പമില്ല, വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ അടിവശമാണ് കാണിച്ചുതരാം, അടിവശം കാണിച്ചുതരാം. അടിവശം ഇതേപോലാണ് കിടക്കുന്നത്. ഞാൻ ആദ്യം കരുതി ഇവിടെ വെച്ച് ക്രോപ്പ് ടോപ്പ് പോലെ ആക്കാമെന്ന് കരുതി. വേണ്ടി ഈ രീതി വരും, ഈ ഒരു രീതി വരും. ഇങ്ങനെ ആക്കിയാൽ കുറച്ചുകൂടെ ഭംഗിയുണ്ട് തോന്നല്ലേ. അപ്പം ഇങ്ങനെ അങ്ങ് തയ്ക്കാം, ക്രോപ്പ് ടോപ്പ് പോലെ ഈ രീതിയിലൊന്ന് അടിയിലൂടെ മടക്കി കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് തയ്ക്കാം, അടി മടക്കി അടിച്ച് അടിയിൽ ഒരു ഇലാസ്റ്റിക് വെച്ചിട്ട് കാണാം. അപ്പം ഞാൻ ഈ ഷർട്ടിൻ്റെ ഈ അടിവശം ഇതാ ഇതുപോലെ ഇലാസ്റ്റിക് വെച്ച് തയ്ച്ചിട്ടുണ്ട്. ഇതുപോലെ ഇലാസ്റ്റിക് ഒറ്റ തയ്യലേ തയ്ച്ചിട്ടുള്ളൂ. സക്സസ് ആയിട്ട് വേണം അച്ചാച്ചൻ്റെ 2-3 ഷർട്ട് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. സക്സസ് ആവുകയാണെങ്കിൽ അപ്പം നമ്മൾ ഞാൻ ഇതൊന്ന് ഇട്ട് നോക്കട്ടെ, ഇട്ട് നോക്കിയിട്ട് കാണിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ടായിട്ട് വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട്, കൊള്ളാമോ ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് പറയണം. എന്താ കഴുത്ത് ഇതാ ഇങ്ങനെ നമ്മൾ ഈ ഇലാസ്റ്റിക് വെച്ചതുകൊണ്ട് ഇങ്ങനെ ഈ ചുരുങ്ങി 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 കിടക്കുന്നുണ്ട്. ഇങ്ങനെ പാവല്ലാതൊരു ഇതൊന്നും ഇല്ല, നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. കൈയാണെങ്കിലും ഇത് നമുക്കിനിയും കുറയ്ക്കണമെങ്കിൽ ഇങ്ങനെ മേലോട്ട് കിടത്തി വെച്ചാൽ മതി. ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കും, ചെറിയൊരു പപ്പു പോലെ ഇങ്ങനെ കിടക്കും. കണ്ടില്ലേ, ഒരു എനിക്കത് ഇഷ്ടപ്പെട്ടു, ഒരു വെറൈറ്റി ലുക്കായിട്ടുണ്ട്. ഇതിൻ്റെ ഷർട്ടാകുമ്പോൾ ഇച്ചിരി ലൂസായിട്ടൊക്കെ കിടക്കും. നമ്മൾക്ക് ഈ കയ്യും കഴുത്ത് ഫിറ്റായി കഴിയുമ്പോഴേ
ചൂടത്ത് നല്ലതാ, ബാക്ക് സൈഡ് ആണേലും പുറം കഴുത്ത് അങ്ങനെ ഒരു വിഷയമായിട്ടൊന്നും വരുന്നില്ല. പിന്നെ താഴ്വശം ഞാൻ അലവധി ചെയ്തു, ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇലാസ്റ്റിക് വെച്ചു, അതുകൊണ്ട് ഇതിങ്ങനെ ചേർന്ന് കിടന്നോളും. അതുകൊണ്ട് പിന്നെ നമുക്കിങ്ങനെ കൈയൊക്കെ പൊക്കിയാലും ഒരു ഇതായിട്ട് പോകത്തില്ല, ഇങ്ങനെ ദേഹത്ത് ഇങ്ങനെ പറ്റിക്കിടക്കും, ക്രോപ്പ് ടോപ്പ് പോലൊക്കെ കിടക്കും. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ടോപ്പ് ഷർട്ടിൽ നിന്നും കൺവേർട്ട് ആയത്? ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമായി. ഇനിയും വരാം. ബൈ ബൈ.